നമസ്കാരം. ഛത്തീസ്ഗഡിൽ അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നൊക്കെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മധ്യപ്രദേശിൽ ഇഞ്ചോടിഞ്ചല്ല, കൃത്യമായ മേൽക്കൈ ബി ജെ പിക്ക് നേടാൻ സാധിച്ചു. രാജസ്ഥാനിൽ സ്വാഭാവികമായും കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ എന്ന പോലെ തന്നെ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു കനത്ത പരാജയം, 4 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ 4 സംസ്ഥാനങ്ങൾ അവരുടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ഒരിടത്ത് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്ര കനത്ത ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ INDIA മുന്നണിയുടെ ഒരു അടിയന്തര യോഗമൊക്കെ വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ചെറു നേതാക്കൾ അല്ലെങ്കിൽ 2ാം നിരയിലുള്ള ചില നേതാക്കളൊക്കെ കോൺഗ്രസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കോൺഗ്രസിന്റെ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഹിന്ദു മതത്തോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ ചിന്തയുടെ ഫലമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം നിലനിൽക്കില്ല, മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതല നൽകിയിട്ടില്ല, അങ്ങനെ തനിക്ക് ചുമതല നൽകാതെ ഒഴിവാക്കി നിർത്തിയത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില കുതികാൽ വെട്ടുന്ന നേതാക്കളുടെ ഒരു തന്ത്രത്തിന്റെ ഫലമായാണ്. മാത്രമല്ല കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ശ്രീരാമനെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ ഉത്തരേന്ത്യയിലുണ്ട്. കോൺഗ്രസിന്റെ തന്നെ രാഷ്ട്രീയം ശ്രീരാമനെ കുറിച്ചും ശ്രീരാമ ജന്മഭൂമിയെക്കുറിച്ചും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഈ ഒരു ഹിന്ദു വിരുദ്ധ മുഖമുണ്ട്, അത് അവരെ കൊണ്ട് ഒരിക്കലും ശ്രീരാമനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കുന്നില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തരുത് എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടാവുന്ന വിധം എല്ലാം കോൺഗ്രസിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. ഒരിക്കലും അതിൽ രാഹുൽ ഗാന്ധിയെ പഴി പറയാൻ സാധിക്കില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവം, ആ ദൈവമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് കോൺഗ്രസിനെ രക്ഷിക്കാൻ സാധിച്ചില്ല, പകരം അത് BJP അനുഗ്രഹമായി അവർ നൽകുകയും ചെയ്തു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇദ്ദേഹം നൽകുന്നുണ്ട്. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന പല പ്രവണതയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് BJP പ്രധാനമന്ത്രിയല്ല, മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അപക്വമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ അതിന് മറുപടി നൽകുമെന്നുള്ള ഒരു ബോധ്യം കോൺഗ്രസിന് വേണമെന്നുകൂടി ഇദ്ദേഹം പറയുന്നു. പറഞ്ഞിരിക്കുന്നത് BJP നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദുത്വവാദിയോ ഒന്നുമല്ല, മറിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഹിന്ദുക്കളോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ഹിന്ദു വിരോധം പറഞ്ഞാൽ മാത്രമേ വോട്ട് നേടാൻ സാധിക്കൂ, മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ള ഒരു അബദ്ധധാരണ കോൺഗ്രസിനുണ്ട്, അത് പാടില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇനി അവരെ എതിർത്ത് നിലനിൽക്കാനാവില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളെ എതിർത്തുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും നിലനിൽക്കാനാവില്ല, അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഹിന്ദുക്കൾ കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചു എന്നുകൂടി പറയേണ്ടി വരും. കാരണം അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ BJP ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന കാർഡിറക്കിയ സംസ്ഥാനമാണ്. അവിടെയൊക്കെ കോൺഗ്രസ് സ്വീകരിച്ച ചില നയങ്ങൾ തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത്. എന്തായാലും ഈ പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ ഒരു അടുത്ത അനുയായി ഇത് പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉറപ്പായും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുകൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.